മുകേഷിന്റെ രാജിക്കായി സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു CPI എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അവിടെ അടങ്ങിയിരിക്കെ ഇത് പാർട്ടി കാര്യമാണ്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം, വേറെ വല്ലതും പറയാനുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി തന്നെ വന്ന് കണ്ട് വിഷയം പറഞ്ഞ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് തിരിച്ചു പറഞ്ഞത്. ചത്തക്കുഞ്ഞിന്റെ ജാതകം നോക്കുന്നു എന്നതിന്റെ അർത്ഥം ഇവിടെ കിട്ടും. നടിമാരുടെ പരാതികൾ തീർന്നിട്ടില്ല, ഒന്നിനു പുറകെ ഒന്നായി പോലീസ് FIR രേഖപ്പെടുത്തുന്ന തിരക്കിലാണ്. നടന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ വിശദമായി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമാ കോൺക്ലേവ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഇടത് ബുദ്ധിജീവികൾ. അവരുടെ ലക്ഷ്യം മറ്റൊന്നല്ല, ഈ വിവാദത്തെ അതുവഴി വഴിതിരിച്ചു വിടണം. പരാതിപ്പെടുന്ന നടിമാരെയും മനസ്സിൽ ഉള്ളതൊക്കെ തുറന്നു പറയാനിരിക്കുന്ന നടിമാരെയും ഒക്കെ കോൺക്ലേവിന് വിളിച്ചു വരുത്തണം. ബാഡ്ജൊക്കെ നൽകി മുഴുവൻ സമയം കോൺക്ലേവൊക്കെ കേൾപ്പിച്ച് ഉച്ചഭക്ഷണം നൽകി അത്താഴ വിരുന്ന് നടത്തി അവരെ ഗിഫ്റ്റ് നൽകി പറഞ്ഞു വിടണം. അപ്പോൾ നടിമാരുടെ ഉള്ളു തണുക്കും, അമ്മ ശാന്തമാകും, കേസൊക്കെ ഇഴഞ്ഞു തുടങ്ങും, അന്വേഷണം സ്വാഭാവികമായും മന്ദഗതിയിലാകും. ഇതാണ് ഇടത് ബുദ്ധിജീവികളുടെ തന്ത്രം. പക്ഷേ അതും തുടക്കത്തിലെ പാളി. തർക്കം പരിഹരിക്കുന്നതിന് ശേഷം നടത്തേണ്ട സിനിമാ കോൺക്ലേവിനുള്ള നയരൂപീകരണ സമിതിയെ ചൊല്ലിയാണ് ഇപ്പോൾ ഇടത് ബുദ്ധിജീവികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കടുത്തിരിക്കുന്നത്. സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇടത് സഹായത്തിനായ ഷാജിൻ കരണിനെ മാറ്റണമെന്നാണ് ഇടത് ചലച്ചിത്ര പ്രവർത്തകർ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതാണ് ഇപ്പോൾ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. മുകേഷിനെയും B. ഉണ്ണികൃഷ്ണനെയും സമിതിയിൽ നിന്ന് നീക്കണം എന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് പുതിയ തലവേദന. ഒന്നുകിൽ പിണറായി സർക്കാരിനെ കൊണ്ട് നനഞ്ഞിടം കുഴിപ്പിക്കുക, അല്ലെങ്കിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുക. എന്തായാലും പരാതിക്കൂട്ടങ്ങൾക്കിടയിൽ എന്തിനെയെങ്കിലും ഒഴിപ്പിക്കേണ്ടവരെ ഒഴിപ്പിക്കാനാണ് ഒരു വിഭാഗം ഇടത് ബുദ്ധിജീവികളുടെ ഈ ശ്രമങ്ങൾ. ചലച്ചിത്ര അക്കാദമിയാണ് ഒരു സിനിമ നയം രൂപീകരിക്കേണ്ടത് എന്നിരിക്കെ KSFTC ചെയർമാനായ ഷാജിൻ കരുൺ എങ്ങനെ ആ സമിതിയുടെ ചെയർമാനാകുമെന്നാണ് ഇടതുപക്ഷക്കാരായ ഒരു വിഭാഗം ചലച്ചിത്ര പ്രേമികളുടെ ചോദ്യം. അപ്പോഴാണ് ഷാജിയെ നയരൂപീകരണ സമിതിയുടെ തലപ്പത്തു നിന്ന് മാറ്റാതിരിക്കാൻ വേണ്ടി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിൽ കൂടി പരിഗണിക്കുന്നതെന്ന വാർത്ത വന്നത്. എന്നാൽ ഷാജിൻ കരുണല്ല, അവിടെ ബീന പോളിനാണ് അക്കാദമിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടതെന്നാണ് നടി പാർവതി തിരുവത്തടക്കമുള്ളവരുടെ ആവശ്യം. അതവർ തുറന്നു പറയുകയും ചെയ്തു. ഷാജിൻ കരൺ നേതൃത്വം വഹിക്കുന്ന പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം സിനിമാ നയം ജനകീയ ചർച്ചയിലൂടെ വേണം രൂപീകരിക്കാനെന്ന് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. അങ്ങനെ വരുമ്പോൾ പൊതുവേദിയിൽ തുറ ചർച്ചകൾ നടത്തണമെന്ന ആവശ്യം അവിടെ ശക്തമാകുന്നു. പ്രമേയം പാസാക്കിയ പുകാസയുടെ തലപ്പത്ത് ഷാജിൻ കരൺ ആയതിനാൽ ചർച്ചയ്ക്ക് ജനകീയ മുഖം വരുമെന്നാണ് ഇപ്പോഴത്തെ ചില ഇടത് ബുദ്ധിജീവികളുടെ ഭീതി. ഇതിനിടയിലാണ് സർക്കാരിന് തലവേദനയായി ആരോപണ വിധേയനായ CPM MLA മുകേഷിനെതിരെ കടുത്ത നിലപാടുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ടത്. മുകേഷിന്റെ രാജിക്കായി കടുത്ത സമ്മർദ്ദമാണ് ബിനോയ് വിശ്വം ചെലുത്തിയത്, അതൊക്കെ പക്ഷേ പാർട്ടി പരിഹരിച്ചോളുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ വിട്ടുകൊടുക്കാൻ ബിനോയ് വിശ്വം ഇത്തവണ തയ്യാറായില്ല. ഇത് തന്റെ മാത്രം തീരുമാനമല്ല, മറിച്ച് മുകേഷ് മാറി നിൽക്കണമെന്നത് പാർട്ടിയുടെ നിലപാടാണെന്ന് ബിനോയ് വിശ്വം പിണറായി വിജയനെ ഔദ്യോഗികമായി അറിയിച്ചു. മുകേഷ് ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കണമെന്നാണ് CPI എക്സിക്യൂട്ടീവ് തീരുമാനമെന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി അറിയിച്ചു. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. യോഗത്തിൽ ഉയർന്നുവന്ന ഭൂരിപക്ഷ തീരുമാനവും മുകേഷിനെതിരായിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന പൊതുവികാരം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നതെന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി അറിയിച്ചു. നേരത്തെ ഇതായിരുന്നില്ല. മുകേഷിന്റെ രാജിയിൽ ബിനോയ് വിശ്വം വളരെ മൃദുവായ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. LDF സർക്കാർ പോകുന്നത് ശരിയായ ദിശയ്ക്ക് തന്നെയാണെന്നും സർക്കാരിൻ്റെ സ്ത്രീപക്ഷ നിലപാട് തന്നെയാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ പാർട്ടി യോഗത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭൂരിപക്ഷ തീരുമാനം മുകേഷിനെതിരെ, സർക്കാരിനെതിരെ, CPM ഇതോടെ ബിനോയ് വിശ്വവും മനസ്സിലാ മനസ്സോടെ തന്റെ നിലപാടിൽ മാറ്റം വരുത്തുകയായിരുന്നു. അത് തന്നെയാണ് ശരിയെന്ന് പിന്നീട് അദ്ദേഹം തോന്നി. ഒടുവിൽ CPM തീരുമാനം വന്നു. കോടതി മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനോട് MLS രാജിവെക്കാൻ എങ്ങനെ ആവശ്യപ്പെടും? അത് വേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ CPM. ഇതേപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. കാരണം CPM പണം കായ്ക്കുന്ന മരമാണ് വലുത്. അത് വെട്ടിക്കളയാൻ പോയിട്ട് എൻ്റെ ചില്ല അരിയാൻ പോലും താല്പര്യമില്ല ആ പാർട്ടിക്ക്. അപ്പോൾ പിന്നെ മുകേഷ് കേസിലൊരു തീരുമാനമാകുന്നത് വരെ MLA തന്നെ തുടരും. നയരൂപീകരണ സമിതിയിലും ഉണ്ടാകും. വേണമെങ്കിൽ ഒരു വട്ടം മുകേഷിനെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാക്കും.